റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു രണ്ട് മൈക്ക് കുത്താവുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഹലോ 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 ചെക്ക് ചെക്ക് ഹലോ 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 ചെക്ക് ചെക്ക് ഹലോ ഹലോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആംപ്ലിഫയർ. അതായത് രണ്ട് മൈക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ആംപ്ലിഫയറിൽ എന്തൊക്കെ ഉപയോഗിച്ചാണെന്ന് നോക്കാം. നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള ബോർഡുകളൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സബ്വൂഫറിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സ്ഥിരം പവർ ട്രിക്കിൻ്റെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മോസ്ഫെറ്റാണ് രണ്ട് മോസ്ഫെറ്റ് ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന മോസ്ഫെറ്റ് വന്നിരിക്കുന്നത് 240 9240 ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് പെയറാണ് ഒരു മോണോ ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനകത്ത് 2 ചാനൽ സ്റ്റീരിയോയ്ക്ക് വേണ്ടിയാണ് അത്. അതായത് ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയാണ് അത്. അതും നമ്മൾ പവർ ട്രിക്കിൻ്റെ ബോർഡ് തന്നെയാണ്. തോഷിബ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള തോഷിബ 5200 1943 ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതും രണ്ട് മോണോ ബോർഡാണ്. രണ്ട് പെയർ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് മോണോ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് 2 ചാനലിന് വേണ്ടിയും ഉപയോഗിച്ചിരിക്കുന്നത്. മൈക്കിൻ്റെ പ്രീ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ രണ്ട് മൈക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ മൈക്കിൻ്റെ ഓളിയം ഡിലെ 2 ചാനലിൻ്റെ ഓളിയം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ പ്രീ ബോർഡ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെ ബി ടി ബോർഡായിട്ട് ഉപയോഗിച്ചിരുന്നത് ബേസ് ആൻഡ് ട്രബിളിൻ്റെ ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഡി ടെക്കിൻ്റെ ആണ്. അതിനകത്ത് എല്ലാ വിധത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ളൊരു ബോർഡാണ്. ഹൈ ക്വാളിറ്റിയുള്ളൊരു ബേസ് ട്രബിൾ ബോർഡാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ബേസ് വരുന്നുണ്ട്, ട്രബിൾ വരുന്നുണ്ട്, ബാലൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ചാനലിൻ്റെ ഓളിയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് കോമൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പവർ സപ്ലൈ ട്രാൻസ്ഫോമർ ഇതൊക്കെയാണ്. അത് നമ്മൾ സ്ഥിരം ചെയ്യേണ്ടതാണ്. ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ് പവർ സപ്ലൈ ബോർഡിൽ, നമ്മുടെ തന്നെ ബോർഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗം പുറവശമൊക്കെ ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇതിനകത്ത് മെയിൻ നമ്മൾ ട്രാൻസ്ഫോമർ സ്ഥിരം വൈൻഡ് ചെയ്യിപ്പിക്കാറുള്ളതൊക്കെ തന്നെയാണ്. അതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് 50 വോൾട്ടിൽ വരുന്ന 10000 ത്തിൻ്റെ 4 കപ്പാസിറ്റർ ആണ്. ഇത് നമ്മുടെ തന്നെ പവർ സപ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത്. പല വോൾട്ടിലും വേണ്ടി വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ തന്നെ പവർ സപ്ലൈ ചെയ്തെടുക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ സബ്വൂഫറിനുള്ള ഔട്ടുകളും അതുപോലെ തന്നെ ബേസ് ട്രബിളിനുള്ള കൺട്രോളുകളും അതിൻ്റെ ബി ടി ബോർഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ എക്കോ മൈക്കിൻ്റെ ബോർഡ് കൊടുത്തിരിക്കുന്നത്. യൂണിവേഴ്സലിൻ്റെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ചെറിയ ബോർഡ് വന്നിരിക്കുന്നത് സബ്വൂഫറിൻ്റെ പ്രീ ആണ്. അതായത് സബ്വൂഫർ ഫിൽറ്ററാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ രണ്ട് സബ്വൂഫറിന് നമ്മൾ മോസ്ഫെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. മോസ്ഫെറ്റ് നമ്മൾ ഇതിനകത്ത് സ്ഥിരം ഉപയോഗിക്കാറുള്ളതാണ്. അതായത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള പവർ ട്രിക്കിൻ്റെ ബോർഡ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ബോർഡുകളെല്ലാം പവർ ട്രിക്കിൻ്റെ തന്നെയാണ്. ഇതിൽ 2 ചാനലിന് വേണ്ടി നമ്മളും കൊടുത്തിരിക്കുന്നത് തോഷിബ 5200 1943 ആണ്. രണ്ട് പെയറാണ് ഒരു ചാനലിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു മോണോ ബോർഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി രണ്ട് ബോർഡാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് ഫാൻ ഒരെണ്ണം നമുക്ക് ആവശ്യമുള്ള, കാരണം ഇത്ര ഹെവിയായിട്ട് ഹീറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഫാനിൻ്റെ ആവശ്യം അധികം വരുന്നില്ല. പുറകിലായിട്ട് ഇതിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. ഇൻപുട്ടുകൾ, സ്പീക്കർ ഔട്ട്, ട്രാൻസ്ഫോമർ നമ്മൾ ഹൈറ്റ് കൂട്ടിയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ സൈസ് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഹൈറ്റ് കുറച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വീതിയിൽ നിൽക്കും. വീതിയിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പവർ സപ്ലൈ ബോർഡ് ഇതിനകത്ത് വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഹൈറ്റ് കൂട്ടി ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആംപ്ലിഫയറിൽ നമ്മൾ ഒരു ഓക്സിലറി ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെൻ ഡ്രൈവും ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 2 ചാനലിൻ്റെ ഓളിയം വെച്ച് നോക്കാം. ഇതാണ് 2 ചാനലിൻ്റെ ഓളിയം, മാസ്റ്റർ ഓളിയം. ഇതിൻ്റെ ട്രബിളാണ്. ഇതിൻ്റെ ബേസ് ഇനി സബ്വൂഫറിൻ്റെ ഓളിയൊന്ന് കൂട്ടി നോക്കാം. അധികം ഓളിയം വയ്ക്കുമ്പോൾ വൈബ്രേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിനകത്ത് മൈക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മൈക്ക് നമുക്ക് ഓക്സിലറി ഇൻപുട്ടോ അതുപോലെ തന്നെ പെൻ ഡ്രൈവോ ആയാലും ബ്ലൂടൂത്തോ ആയാലും നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മൈക്കിൻ്റെ ഓളിയം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്ക്. ഹലോ ഹലോ ഹലോ. ഇപ്പോൾ നിലവിൽ മൈക്കിൽ ഡിലേ ഇല്ല, എക്കോ ഇല്ല. ഇനി നമുക്ക് എക്കോ വെച്ചതിന് ശേഷം നോക്കാം. ഹലോ 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 ചെക്ക് ചെക്ക് ഹലോ ഹലോ. കുറച്ചുകൂടി കൂട്ടി വെച്ച് നോക്കാം. ഹലോ 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 ചെക്ക് ഹലോ ചെക്ക് ചെക്ക് ഹലോ 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 ചെക്ക് ഹലോ ചെക്ക്. നമുക്കിത് പെൻ ഡ്രൈവ് ആയാലും ബ്ലൂടൂത്ത് വഴി ആയാലും നമുക്ക് എല്ലാവർക്കും പാടാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തതിന് ശേഷം ഫോണിൽ നോക്കി ലിറിക്സ് നോക്കിയിട്ട് നമുക്ക് മൈക്ക് വഴി പാട്ട് പാടാവുന്നതാണ്. ഇതിപ്പോൾ ഓക്സ് 1 ആണ്. ഓക്സ് 2
നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല, കൊടുത്തിരിക്കുന്നത് പെൻ ഡ്രൈവ് വഴിയാണ്. ഇപ്പൊ പെൻ ഡ്രൈവിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഹലോ 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 ചെക്ക് ചെക്ക് ഹലോ 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 ചെക്ക് ചെക്ക് ഹലോ 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 ചെക്ക് ചെക്ക് ഹലോ ചെക്ക്. നമുക്ക് മൈക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് കണക്ട് ആവാതെ ഡയറക്റ്റ് നമുക്ക് പാട്ടുകൾ കേൾക്കാവുന്നതാണ്. പാട്ട് പാടാൻ അറിയാത്ത കാരണം കൊണ്ടാണ് പാടാതിരുന്നത്. പാട്ട് കേൾക്കാൻ എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് കണ്ടമാനം കാലത്തുമുല് വൈകുന്നേരം വരെ ഉറങ്ങണ വരെ ഞാൻ പാട്ട് കേൾക്കും. പാട്ട് പാടാൻ ചെറിയ രീതിയിൽ അറിയാമെന്നല്ലാതെ വലിയ രീതിയിൽ അറിയില്ല, അതുകൊണ്ടാണ് മൈക്ക് ടെസ്റ്റ് ഇങ്ങനെ നടത്തിയത്. പിന്നെ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് തരുന്ന മ്യൂസിക് മാത്രം ഇടുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ട് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം എനിക്ക് കോള് വിളിച്ചാൽ മതി, വാട്സപ്പ് ചാറ്റ് ചെയ്യേണ്ട. ഇതിൽ കുറേ കംപ്ലയിൻറ്റുകളും എന്നുണ്ട് വാട്സപ്പ് ചാറ്റ് ചെയ്തിട്ട് റിപ്ലൈ കൊടുക്കുന്നില്ലെന്ന്. ഒരു റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട്, ഇത് വാട്സപ്പ് ചാറ്റ് മാത്രമായിട്ട് ഇരിക്കുമ്പോഴാണ് അതിന് റിപ്ലൈ കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ എന്തൊക്കെ വന്നാലും ഐ എം ഒ കോളോ അല്ലെങ്കിൽ വാട്സപ്പ് കോളോ ഡയറക്റ്റ് കോൾ വിളിച്ചാലും എനിക്ക് വിഷയമില്ല, ഞാൻ എങ്ങനെയൊക്കെ വന്നാലും കോൾ എടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിലും അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനോർക്കുക, ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ കാണാം, അത് അമർത്തിയാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.